അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉറക്കത്തെക്കുറിച്ച്, നാല് വിധം കിടത്തത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ ഈ ഉറക്കം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്ന് പറയുന്നത് ഒരു ആരാധനയാണ്, ഒരു ഇബാദത്താണ്. മഹാനായ ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യ ഉലൂമുദ്ദീൻ പറഞ്ഞതായിട്ട് കാണാം, ഉറക്കമെന്ന് പറയുന്നത് അത് അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ പതിവ് ആരാധനയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, എണ്ണപ്പെടാൻ പറ്റുന്ന ഒന്നാണ് ഉറക്കമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു വിശ്വാസി ഉറക്കത്തിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അവന് നിസ്കാരത്തിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. قال رسول الله صلى الله عليه وسلم اذا نام على طهاره ذاكرا لله تعالى يكتب مصليا حتى يستيقظ ويدخل في شعاره ملك وان تحرك في نومه فذكر الله تعالى دعا له الملك واستغفر له الله. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഉളുഹ് ചെയ്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉറങ്ങിയാൽ ആ ഉറക്കത്തിൽ നിന്ന് എപ്പോഴാണോ ഉണരുന്നത്, ആ ഉണരുന്നത് വരെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനായി അള്ളാഹു രേഖപ്പെടുത്തും. അയാളുടെ വസ്ത്രത്തിൽ ഒരു മലക്ക് കയറി ഉറക്കത്തിൽ അയാൾ അനങ്ങി ദിക്ർ ചെയ്താൽ ആ മലക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, വസ്തഗ്ഫർ ലഹുല്ലാ, അള്ളാഹുവിനോട് ഈ മനുഷ്യന് വേണ്ടി ഈ മലക്ക് മാപ്പപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നാം ചെയ്യുന്ന സർവപ്രവൃത്തികളും, അത് ഉറക്കമാണെങ്കിലും നമ്മളുടെ ഉണർവാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും അതിൻ്റേതായ മര്യാദകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊക്കെ നമുക്ക് സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ആക്കി തീർക്കാൻ കഴിയും. അപ്പോൾ നാം ഓരോരുത്തരും ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഉളുഹു ചെയ്ത് പരിപൂർണ ശുദ്ധിയോടുകൂടി ഉറങ്ങാൻ ശ്രമിക്കണം. അള്ളാഹു അങ്ങനെയുള്ള ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ ചെയ്ത് വലിയ പുണ്യങ്ങൾ നേടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഉളുഹു ചെയ്യുക എന്ന് പറഞ്ഞത്. അത് നാം നിസ്കരിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ഉളുഹു ചെയ്യാറുണ്ട്. കൂട്ടത്തിൽ ഉറങ്ങുന്ന സമയത്തുകൂടി ഉളുഹു എടുത്ത് ശീലിച്ച് ശുദ്ധിയോടുകൂടെ ഉറങ്ങാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.